തൃപ്പൂണിത്തുറ പടക്കപ്പുര സ്ഫോടനം മജിസ്റ്റീരിയൽ അന്വേഷണത്തിലേക്ക്. എറണാകുളം ജില്ലാ ഭരണകൂടമാണ് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സംഭവത്തിൽ സബ് കളക്ടർ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ NSK ഉത്തരവിട്ടിട്ടുണ്ട്. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വെടിക്കെട്ടിനെ കൊണ്ടുവന്ന കരിമരുന്ന് ഇക്കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച് വൻ സ്ഫോടനം നടന്നിരുന്നു. സംഭവത്തിൽ രണ്ടു പേരാണ് മരണപ്പെട്ടത്. 22-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ ഭരണകൂട മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. നിലവിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികളടക്കം 4 പേരെയാണ് ഇക്കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു. സംഭവത്തിൽ ഇപ്പോൾ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. കമ്മിറ്റി ഭാരവാഹികളെ സതീശൻ, ശശികുമാർ എന്നിവരും കരാർ ജോലിക്കാരനായി വിനീത്, വിനോദ് എന്നിവരുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികളെയും കരാറുകാരെയും പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് സജീഷ് കുമാറാണ് ഒന്നാം പ്രതി. ദേവസ്വം സെക്രട്ടറി, ട്രഷറർ എന്നിവർ 2, 3 പ്രതികളാണ്. ഇവർക്കെതിരെ നരഹത്യാകുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എറണാകുളം കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ കരാറുകാരുടെ തിരുവനന്തപുരം പോത്തൻകോട്ടെ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ വലിയ ഗുണ്ടുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. ഇതിനിടെ സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ധാരണയുണ്ടായിരിക്കുന്നു. ഇവിടെ 6 തവണ സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യം ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ് എന്നായിരുന്നു കരുതിയത്. പിന്നീടാണ് പടക്കപ്പുരയിലുണ്ടായ പൊട്ടിത്തെറിയാണ് എന്നത് വ്യക്തമായത്. അതേസമയം ഈ വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കാൻ തക്ക വെടിക്കെട്ട് അപകടത്തിൽ വില്ലനായിരിക്കുന്നത് നിരോധിത രാസ സംയുക്തമായ പൊട്ടാസ്യം ക്ലോറൈറ്റ് ആണെന്ന സംശയം ഉയരുകയാണ്. സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണിത്. പടക്കങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഇതിന് വിലക്കൊണ്ട്. പുതിയകാവ് പടക്കപ്പുരയിലേക്ക് പടക്കങ്ങൾ എത്തിക്കുമ്പോഴാണ് ഈ അപകടം എന്നതിനാൽ തന്നെ പൊട്ടാസ്യം ക്ലോറൈറ്റിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശദമായ പരിശോധനയിൽ വേണം ഇത് സ്ഥിരീകരിക്കാനെന്നാണ് വിവരങ്ങൾ. വെളുത്ത പൊടിയുടെ രൂപത്തിലുള്ള പൊട്ടാസ്യം ക്ലോറൈറ്റ് പടക്കങ്ങളിൽ നിറച്ചത് ശരിയായ രീതിയിലല്ലെങ്കിൽ നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. ചെറിയ ഉരസിലുണ്ടായാൽ പോലും ഇത് തീപിടിക്കും. പൊട്ടിത്തെറിക്ക് കാരണമായ പടക്കങ്ങളിൽ പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വാഹനത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ നിലത്ത് വീണിട്ടുണ്ടാകാം. ഏതെങ്കിലും രീതിയിലുള്ള ഉരസലിൽ തീ പടർന്ന് പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. താപനില ഉയർന്നിരിക്കുന്നതിനാൽ തന്നെ തീപിടുത്തത്തിന്റെ സാധ്യതയും ഇവിടെ കൂടുതലാണ്. പടക്കങ്ങൾക്ക് ശബ്ദം കൂട്ടാനും വെളിച്ചം കൂട്ടാനുമാണ് പൊട്ടാസ്യം ക്ലോറൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതേസമയം ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ഉൾപ്പെടെ എത്തിക്കുന്ന പടക്കങ്ങളും വെടിമരുന്നും പടക്കപ്പുരയിൽ മാത്രമേ സൂക്ഷിക്കാകുള്ളൂ എന്നുള്ള ചട്ടമുണ്ട്. പടക്കപ്പുര കെട്ടിയാൽ 45 മീറ്റർ ചുറ്റളവിൽ മറ്റൊന്നും ഉണ്ടാകരുത്. ഒന്നിലധികം പടക്കപ്പുരകൾ ഉണ്ടെങ്കിൽ തമ്മിൽ 18 മീറ്റർ സുരക്ഷാ അകലം വേണം. അങ്ങനെയല്ലെങ്കിൽ ക്ഷേത്ര മൈതാനങ്ങളിൽ താൽക്കാലിക ഷെഡുകൾ ഉണ്ടാക്കി പടക്കപ്പുരയാക്കി മാറ്റണം. പുതിയകാവിൽ പടക്കപ്പുരയ്ക്കും വീടുകളും തമ്മിൽ ഏകദേശം 10 മീറ്റർ അകലം പോലും ഇല്ലായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അനുമതിയുള്ളത് സംസ്ഥാനത്ത് ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് മാത്രമാണ്. എറണാകുളം പറവൂർ ആസ്ഥാനമായ ബർമ ഫയർ വർക്സിനാണ് ഇതുള്ളത്. കേരളത്തിലെ എല്ലാ അപേക്ഷകളും ഈ സ്ഥാപനം നിരസിക്കുന്നതിന്റെ കാരണം തന്നെ സുരക്ഷിത അകലം പാലിക്കാത്തത് കൊണ്ടാണ്. ഇക്കാരണത്താൽ തന്നെ ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങിയാണ് കേരളത്തിൽ പലയിടത്തും വെടിക്കെട്ടൊക്കെ നടത്തുന്നത്. എന്നാൽ ഇവിടെ അനുമതിയൊന്നും വാങ്ങിയിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുമാത്രമല്ല, ഈ അപകടത്തിൽ ഇപ്പോൾ 2 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മജിസ്റ്റീരിയൽ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് പിന്നാലെ എങ്ങനെയാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്? നിലവിൽ വെടിക്കെട്ട് നടത്താനായിട്ടുള്ള അനുമതി ലഭിച്ചിരുന്നു എന്നിങ്ങനെയുള്ള എല്ലാ അന്വേഷണങ്ങളും മജിസ്റ്റീരിയൽ അന്വേഷണത്തിൽ എത്തിച്ചേർന്നായിരിക്കും. മജിസ്റ്റീരിയൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.